വയനാട് മാനന്തവാടിയിൽ രക്തത്തുള്ളികൾ വീടുകളിലാണ് രക്തം കണ്ടത് മാനന്തവാടി പോലീസും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയും വെള്ളിയാഴ്ച പുലർച്ചെയുമാണ് മാനന്തവാടി പ്രദേശത്തെ വീടുകളിൽ രക്തത്തുള്ളികൾ കണ്ടത് രാത്രി വീട്ടുമുറ്റത്ത് രക്തം കണ്ടവർ കഴുകിക്കളഞ്ഞിരുന്നു തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് പരിസരത്തെ ിൽ ഏറിയും രക്തമുള്ളതായി കണ്ടെത്തിയത് അടുക്കള വാത്ത് വാതുക്കരമർത്ത് വളർത്തൊന്നുമില്ല വാതു അപ്പുറത്താണ് ഒരുപാട് രക്തമുണ്ട് ഒരു ചൂല് മൊത്തം ബ്ലഡാണ് പിന്നെ ഒരു ചവിട്ടിപ്പടി അതിങ്ങനെ പൊന്തിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഉറ്റിയിട്ട് ഞാൻ പടി ഇങ്ങോട്ട് തോണ്ടിയിട്ട് പിന്നെ ഒരു കാട്ടം കോരി വെച്ചിട്ട് അതിന് മൊത്തം ബ്ലഡാണ് ഒരു കൊട ഇങ്ങനെ ഒരുപാട് ബ്ലഡ് ഉണ്ട് മോനെ എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല ഇതോടെ പോലീസിൽ വിവരം അറിയിച്ചു മാനന്തവാടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ചോരത്തുള്ളികളുടെ സാമ്പിൾ ശേഖരിച്ച് ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചു പരിശോധനാ ഫലം ലഭ്യമായതിനു ശേഷം മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ നൽകാനാകൂ എന്നാണ് പോലീസ് പറയുന്നത് സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും വ്യക്തത നൽകാൻ അധികൃതർക്ക് സാധിക്കാത്തതിൽ കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ ഒരു ഇത്ര മണിക്ക് പുറത്തിറങ്ങിയപ്പോഴാണ് ഈ ചോരത്തുള്ളികളിങ്ങനെ കാണുന്നത് അപ്പോൾ അങ്ങനെ അന്വേഷണം നടത്തിയപ്പോൾ കുറച്ച് വീടുകളുണ്ടായിരുന്നു പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പം ഇത് പതിനഞ്ച് പതിനേഴോളം വീടുകളിൽ രാവിലെ എഴുന്നേറ്റപ്പം ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു ഇതിൻ്റെ വിഷയം പിന്നെ അന്ന് വൈകുന്നേരം തന്നെ പോലീസിൽ അറിയിച്ചു പോലീസുകാർ വന്നു ഫോറൻസിക്കാർ വന്നു അവർ സാമ്പിളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഈ പ്രദേശത്ത് ലൈറ്റ് അണക്കാൻ കഴിയാത്തൊരവസ്ഥയുള്ളത് എന്ത് ശബ്ദം കേട്ടാലും ഈ കുറുവ സംഘം പോലുള്ള ശബ്ദ വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം എഴുന്നേറ്റ് നോക്കേണ്ട ഒരവസ്ഥയിലാണുള്ളത് എത്ര പെട്ടെന്ന് റിസൾട്ട് കിട്ടിയാൽ നമുക്ക് ഒരു രീതി എന്നുള്ളതാണ് നാട്ടുകാരെ ഭയപ്പെടുത്താൻ സാമൂഹ്യ വിരുദ്ധർ മനപൂർവ്വം ചെയ്തതാണോ എന്നാണ് പോലീസിന്റെ സംശയം മനുഷ്യരക്തമാണോ അതോ മറ്റേതെങ്കിലും ജീവികളുടേതാണോ എന്നാണ് പ്രാഥമികമായി അറിയേണ്ടത് ജനം വയനാട്